ഒറ്റപ്പാലത്തെ ജ്വല്ലറിയിൽ വ്യാപാര സ്ഥാപനത്തിലും നടത്തിയ പരിശോധനയിൽ 23 ലക്ഷത്തിന്റെ വിദേശ കറൻസി ഉൾപ്പെടെ കണ്ടെടുത്ത സംഭവത്തിൽ കസ്റ്റംസ് വിശദമായ അന്വേഷണം ആരംഭിക്കുന്നു. തിങ്കളാഴ്ച ഒറ്റപ്പാലം ടി ബി റോഡ ജംഗ്ഷനിലെ ദർശന ജ്വല്ലറി, ദർശന ട്രേഡേഴ്സ് എന്നിവിടങ്ങളിലും ഈ സ്ഥാപനങ്ങളുടെ ഒറ്റപ്പാലം സ്വദേശികളായ 4 പാർട്ട്ണർമാരുടെ വീടുകളിലും ഒരേ സമയത്തായിരുന്നു പരിശോധന. കഴിഞ്ഞ 5 വർഷമായി ജ്വല്ലറിയും വ്യാപാര സ്ഥാപനവും കേന്ദ്രീകരിച്ച് വിദേശ കറൻസി ഇടപാടുകൾ നടക്കുന്നതായി കസ്റ്റംസ് സംഘത്തിന് വിവരം ലഭിച്ചിരുന്നു. ഇതേ തുടർന്നാണ് പരിശോധനയ്ക്കെത്തിയത്. ദർശന ട്രേഡേഴ്സ് എന്ന പേരിലുള്ള സ്ഥാപനത്തിൽ ബോർഡൊഴിച്ചാൽ ആഭരണ വ്യാപാരമോ കാര്യമായ പ്രവർത്തനമോ നടന്നിരുന്നില്ല. 23 ലക്ഷത്തിന്റെ വിദേശ കറൻസിയും 31 ലക്ഷത്തിന്റെ രേഖകളില്ലാത്ത ഇന്ത്യൻ രൂപയുമാണ് റെയ്ഡിൽ കണ്ടെടുത്തത്. ഇതു സംബന്ധിച്ച വിശദമായ റിപ്പോർട്ട് കസ്റ്റംസ് കമ്മീഷണർക്ക് സമർപ്പിക്കും. തുടർന്നാകും വിശദാന്വേഷണം തുടങ്ങുക. വരും ദിവസങ്ങളിൽ അന്വേഷണ ചുമതലയുൾപ്പെടെ നിർദ്ദേശിക്കും. കസ്റ്റംസിന്റെ തൃശൂർ, പാലക്കാട് ഡിവിഷനുകളിലും ഗുരുവായൂരിലെയും അങ്കമാലിയിലെയും പ്രിവന്റീവ് യൂണിറ്റുകളും സംയുക്തമായാണ് പരിശോധന നടത്തിയത്. തിങ്കളാഴ്ച വൈകിട്ട് ആരംഭിച്ച പരിശോധന അർദ്ധരാത്രിക്ക് ശേഷമാണ് അവസാനിച്ചത്. സംസ്ഥാനത്തെ മറ്റ് സ്വർണ്ണക്കടത്ത് കേസുകളുമായി ഒറ്റപ്പാലത്ത് വിദേശ കറൻസി കണ്ടെടുത്ത സംഭവത്തിന് ബന്ധമുണ്ടോയെന്നും അധികൃതർ അന്വേഷിക്കുന്നുണ്ട്. UTV ന്യൂസ്, പാലക്കാട്.